മഴ നനഞ്ഞ് തണുത്തൊരു വ്ളോഗാണ് കേട്ടോ. ഇലകളിലും പൂക്കളിലൊക്കെ പറ്റിപ്പിടിച്ച മഴത്തുള്ളികൾ ഊർന്ന് താഴേക്ക് ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്. മഴ കാരണമാവാം കുളികളും കോഴികളും ഒക്കെ ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെ ആയാലും രാവിലെയുള്ള കട്ടൻ ചായ എന്തൊക്കെയോ ഒരു സന്തോഷങ്ങൾ തരുന്ന പോലെയാണ്. കുട്ടികളാരും എണീറ്റിട്ടില്ല, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കിരുന്നുള്ള ഈ കാലിച്ചായ കൂടി അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. ഒരിടത്ത് മാത്രം ഇരുന്ന് ചായ കുടിക്കലും പതിവില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ കട്ടൻ ചായയും കൊണ്ട് നമ്മുടെ ചെടികളെടുത്തും അതുപോലെ രാവിലെ പറക്കുന്ന കിളികളും അവയുടെ ശബ്ദമൊക്കെ കേൾക്കാൻ ഭയങ്കര രസമാണ്. അതിൽ പരം ഇന്ന് മഴത്തുള്ളിയുടെ നനവുള്ള ഒരു പുലരിയും കൂടെയാണ്. ഇന്ന് തൂണ് വച്ചിട്ടൊരു ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് രണ്ട് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞെടുക്കണം. നല്ല ചൂടുള്ള കാലത്ത് നമുക്ക് നേരത്തെ കിട്ടുന്ന മഴയോട് ഭയങ്കര പ്രണയമായിരിക്കും, ഭയങ്കര രസമായിരിക്കും ആ ഒരു മഴ ആസ്വദിക്കാനൊക്കെ. പിന്നെ പിന്നെ കൂടുതൽ മഴ കിട്ടുമ്പോൾ നമുക്ക് മഴയോട് അത്രയ്ക്ക് അങ്ങ് സ്നേഹം ഉണ്ടാവില്ല. എന്നാലും എന്തോ ചൂട് കാലത്തേക്കാളും നമുക്ക് എല്ലാവർക്കും ഇഷ്ടം തണുപ്പ് കാലം തന്നെയാണ്. ഒരല്ലി കറിവേപ്പിലയാണ് പൊട്ടിച്ചെടുത്തത്, അത്രയേ ഉള്ളൂ ആ മരത്തിൽ. അപ്പം ഞാൻ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഉള്ളി വാട്ടിയെടുക്കാൻ എണ്ണ നിർബന്ധമാണല്ലോ. ഞാനൊരല്പം ഒഴിച്ചെടുക്കുന്നുണ്ട്. തൂനാവശ്യയിൽ ഓൾറെഡി എണ്ണയുണ്ട്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി. ഇനിയുണ്ടല്ലോ ആ ഫ്രഷ് കറിവേപ്പില പൊട്ടുന്നൊരു സൗണ്ട് കേൾക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളിയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടോ. ഒരു മൂന്നല്ലി പച്ചമുളകും ഇട്ടിട്ടുണ്ട്. ഉള്ളി പെട്ടെന്ന് വേവാനായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി ഒന്ന് അടച്ച് വെച്ച് വേവിച്ച പെട്ടെന്ന് തന്നെ ഉള്ളി നമുക്ക് വെന്ത് കിട്ടും. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, തക്കാളി ഒക്കെ ഇടണം. അപ്പോൾ ഞാനതിന് തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെത്തിയതാണ്. ഫ്രിഡ്ജൊക്കെ കാലിയാണ് കേട്ടോ, കൂടുതലൊന്നും സാധനങ്ങൾ വാങ്ങി സെറ്റാക്കിയിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതുപോലെ നമ്മൾ പേസ്റ്റാക്കി വെക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് കുക്കിങ് തീർക്കാം. വെളുത്തുള്ളി അരച്ചത് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പുറത്ത് വന്ന് നോക്കട്ടോ, ഞാൻ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. തൂനയിലേക്കുള്ള ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് റെഡി ആയിട്ടുണ്ട്. തക്കാളി ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇനി ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴാണ് ഇത് നല്ല ഗ്രേവി ആയിട്ട് മാറുന്നത്. ഒന്നുകൂടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുത്തി ഉടച്ച് ഞാൻ വീണ്ടും ഒന്ന് ചെറുതായിട്ട് അടച്ചു വെക്കാം. ഇപ്പോൾ ശരിക്കും തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി അരച്ച കുറച്ച് ക്രീമും ഇഞ്ചി അരച്ച കുറച്ച് ക്രീമും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഒരല്പം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരല്പം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇനി ഗ്രേവി ആക്കിയെടുക്കണം. എന്തായാലും കുത്തി ഉടച്ച് ഗ്രേവിയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് തൂന ചേർത്ത് കൊടുക്കുകയാണ്. തൂനാവശ്യം നമുക്ക് ബോട്ടിലിൽ വാങ്ങാതെ തന്നെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങാടിയിൽ നിന്ന് നമുക്ക് തൂനാവശ്യം
ഇഷ്ടം പോലെ കിട്ടുന്നൊരു സമയത്ത് വേവിച്ച് നമുക്ക് ഇതുപോലെ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ചായയിലേക്കുള്ളൊക്കെ റെഡിയായി. ഈ ഒരു തുള്ളി മഴയത്തിരുന്ന് ഇങ്ങനെ ചായ ഒടിക്കുമ്പോഴുള്ളൊരു സുഖം അത് വേറെ തന്നെയാണല്ലേ. ചായ ഒടിക്കാനിരിക്കുമ്പോഴും മഴയെക്കുറിച്ച് പറയുന്നതിന് മക്കൾ കളിയാക്കുന്നുണ്ട്. പുതിയ ജനറേഷൻ മക്കൾക്കൊന്നും മഴയോടും പ്രകൃതിയോടൊന്നും അത്രയ്ക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നാലും എൻ്റെ മക്കൾക്ക് ഞാനത് ഇടക്കിടക്കിടക്ക് പറഞ്ഞ് മഴയോടും പ്രകൃതിയോടൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലത്ത് പറമ്പിൽ മുളക്കുന്ന ചീരയൊക്കെ നുള്ളി ഉണ്ടാക്കുക, ഇടിവെട്ടുന്ന സമയത്ത് പിറ്റേന്ന് മുളച്ചു പൊങ്ങുന്ന അരിക്കൂനെടുത്ത് കറി വയ്ക്കുക, ഇതൊക്കെ ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. ഇവിടെ നമ്മൾ കുട്ടികളെ ബഹളം കുറവാണെങ്കിലും പുറത്ത് നല്ല ബഹളാട്ടോ. കിളികളും കോഴികളും പൂച്ചയും അതുപോലെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് പട്ടിയും ഒക്കെ ഇതുപോലെ ഒച്ചയുണ്ടാക്കുന്നുണ്ട്. ചായയുടെയൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ചെടികളുടെ അടുത്തേക്ക് ഇറങ്ങിയതാണ്. ചെടികളൊക്കെ മഴ കൊണ്ടിട്ട് നനഞ്ഞ് ലീഫുകളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട്, ഉന്മേഷം കൂടിയിട്ടുണ്ട്. പക്ഷേ ട്രേയിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്, ഇനി അതൊക്കെ എടുത്ത് കളയണം. കണ്ടില്ലേ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ ശരിക്കും ഇത് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം എടുക്കും. അപ്പം ആ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വേണം ഇനി ചെടി വെച്ച് കൊടുക്കാൻ. ഇനിയിപ്പോൾ മഴ കൂടുതലായാൽ മഴ കൊള്ളാത്ത ഭാഗത്തേക്ക് ചെടികളൊക്കെ മാറ്റണം. ഇത് ശരിക്കും മഴ കൊള്ളാത്ത ഏരിയ ആണ്, പക്ഷേ ചീത്തലടിച്ച് വെള്ളം കയറുന്നതാണ് കേട്ടോ. മഴ കൊണ്ടപ്പോൾ ഒന്നുകൂടെ സുന്ദരികളായിട്ടുണ്ട് അഗ്ലോണിമകളൊക്കെ. അഗ്ലോണിമ ചെടിയെ ഞാൻ ഇടക്കിടക്ക് സ്ഥലം മാറ്റി വെച്ച് കൊടുക്കും കേട്ടോ. ചില ഭാഗത്ത് കുറച്ച് സൂര്യപ്രകാശം കിട്ടും, ചില ഭാഗത്ത് സൂര്യപ്രകാശം കുറവാണ്. നമ്മൾ കളർഫുൾ ആവാത്ത ചെടികൾ സൂര്യപ്രകാശം കിട്ടുന്ന ചില ഭാഗത്തേക്ക് മാറ്റി വെച്ച് കൊടുത്താൽ അതിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് പുറത്ത് വന്ന് കിട്ടും. ഇപ്പോൾ സെയിലിനുള്ള ഒട്ടുമിക്ക പ്ലാന്റും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റുകളാണ്. ലഗാച്ചിയും വൈറ്റ് ക്യാൻഡി, പിങ്ക് ഡയമണ്ട്, പീച്ച്, ഇങ്ങനെയുള്ള ചെടികളൊക്കെ നല്ല ചെടികളാണ്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ് കേട്ടോ. ഇങ്ങനെ വള്ളിയായിട്ട് ഞാനിവിടെ പടർത്താന്ന് വിചാരിച്ചിട്ട് നട്ടു കൊടുത്തതാണ്. പൂക്കൾ വരുന്നുണ്ട്. ഇതിൻ്റെ പൂക്കൾക്ക് ഒരുപാട് ഗുണം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു തുടങ്ങിയപ്പോൾ. സെയിലിനുള്ള പ്ലാന്റുകൾക്കായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. വ്ളോഗിൽ നമ്മൾ ചെടികൾ കൂടുതൽ സെയിലിനുള്ളത് കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ആന്തൂറിയത്തിൻ്റെ കോംബോ ഓഫറും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെയിലിനുള്ള ആന്തൂറിയം ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ആന്തൂറിയം ചെടികളും അതുപോലെ അഗ്ലോണിമ ചെടികളൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടാം. ആന്തൂറിയത്തിൻ്റെ കോംബോ ഓഫർ 10 പ്ലാന്റ് അടങ്ങിയ കോംബോ ഓഫറാണ്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ ഫോട്ടോസും അതിൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചുതരാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്കിവിടെ നിർത്താം. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ ഉണ്ടല്ലോ, വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു കമൻ്റ് എഴുതിയിടണം കേട്ടോ. അതുപോലെ തന്നെ ഒരു ലൈക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, മറക്കണ്ട കേട്ടോ.